أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സുബ്ഹിക്ക് ശേഷം ചല്ലാൻ മുത്തറസൂൽ നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട ചില ദിക്റുകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ദിക്റ് ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളിൽ പലരും വാർദ്ധക്യ സഹജമായ രോഗങ്ങളും മറ്റ് ആളുകൾ കാണുന്നതിൽ ലജ്ജ തോന്നുന്ന, ആളുകളോട് പറയാൻ പോലും ലജ്ജ തോന്നുന്ന തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ നമുക്കിടയിൽ പലരുമുണ്ട്. അല്ലാഹു സലാമത്ത് നൽകട്ടെ. ശ്രദ്ധിക്കണേ, വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും അതേപ്രകാരം മറ്റുള്ളവർക്കിടയിൽ പറയാൻ പോലും മടിക്കുന്ന വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ മുത്തുറസൂൽ നമ്മളോട് സുബഹിക്ക് ശേഷം ചൊല്ലാൻ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ഒരു ദിക്റും പ്രാർത്ഥനയുമാണ് ഇന്ന് പറയുന്നത്. അതെല്ലാവരും ശ്രദ്ധിക്കണം, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഏതാണ് ദിക്ർ? ഇത് മൂന്ന് തവണ ചൊല്ലുക. സാധാരണ നമ്മൾ നമ്മളുടെ നിസ്കാരത്തിൽ റുക്കൂഴിൽ ചൊല്ലാറുള്ള ദിക്ര് സുബ്ഹാന റബ്ബിയല്ലളീം വബിഹംദിഹി, അത് മൂന്ന് തവണ ചൊല്ലുക. അതിനുശേഷം ഇങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിമ്മാ ഇൻദക വാഫിൽ അലയ്യ മിൻ ഫളിക വൻശുർ അലയ്യ മിർ റഹ്മതിക വഅൻസിൽ അലയ്യ മിൻ ബറകാതിക. ഇലാഹായ റബ്ബേ, ഇത് പഠിക്കാനും ഇത് ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു പ്രാർത്ഥനയാക്കി നിലനിർത്താനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അല്ലാ. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, എന്താണ് ഇതിന്റെ മഹത്വമെന്ന് കേൾക്കണ്ടേ. ഈ ദിക്ര് എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം ഒരാൾ ചൊല്ലിയാൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്ന്, ആളുകൾക്കിടയിൽ വഷളത്തരമുണ്ടാവുന്ന വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് ജല്ല ജലാലായ അല്ലാഹു കാവൽ നൽകുമെന്ന് അഷ്റഫുൽ വറ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ കിട്ടുമ്പോൾ നമ്മളത് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കണം. ഇത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതല്ലേ മുഅ്മിനെ? ഇത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ? ഹദീസ് ശ്രദ്ധിക്കണേ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ വയോവൃദ്ധനായ ഖബീസത്തു ബിനുൽ മഖാരിഫ് റളിയല്ലാഹു അൻഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലെത്തി. വയോവൃദ്ധനായ സഹാബിയാണ്, നേരാമണ്ണം നടക്കാൻ വയ്യ, വല്ലാതെ വിഷമിച്ച് ഹബീബിന്റെ ഹളറത്തിലെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അല്ല ഖബീസ തന്നവരെ, നിങ്ങളെ ഈ സമയത്ത് ഇങ്ങോട്ട് വരുത്തിയ കാര്യമെന്താണ്? വല്ലാതെ വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവല്ലോ, നിങ്ങൾ വലിയ പ്രയാസത്തിലാണല്ലോ. ഉടനെ ആ സഹാബി വര്യൻ പറഞ്ഞു, അതേ നബിയേ, കബുറത്ത് സിന്നി ഉറക്കളുമിയ റസൂലല്ലാ. സംഗതി ശരിയാണ്, പ്രായം വല്ലാതെ കൂടിയിട്ടുണ്ട്, എൻ്റെ എല്ലുകൾക്ക് പോലും ബലഹീനത സംഭവിച്ച് അതിങ്ങനെ ദ്രവിച്ചു പോകുന്നുവോ എന്ന് പോലും എനിക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നബിയേ, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാനെങ്കിലും ത്യാഗം സഹിച്ച്, വിഷമം സഹിച്ച്, പ്രയാസം സഹിച്ച് എന്തിനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതെന്നറിയോ? ലിതുഅല്ലിമനി മാ യംഫഉനില്ലാഹു ബിഹി ഖൈറാ.
അള്ളാഹുവിന്റെ കോടതിയിൽ എനിക്ക് വലിയ ഖൈറ് കിട്ടുന്ന ഒരു ഇൽമ് നിങ്ങളിൽ നിന്ന് കേൾക്കണം, ആ ലക്ഷ്യത്തോടുകൂടെ വന്നതാണ്. അങ്ങയിൽ നിന്നൊരു ഇൽമ് കേട്ടിട്ട് ദിവസങ്ങൾ എത്രയായി, വാർദ്ധക്യ സഹജമായ പ്രയാസം കൊണ്ട് വരാൻ വയ്യ, വല്ലാത്ത പൊറുതികേട് അസ്വസ്ഥത, അതുകൊണ്ട് പ്രായം വകവെക്കാതെ ഇൽമ് കേൾക്കാൻ വന്നതാണ് നബിയേ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ആ സഹാബി വര്യന് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ. എന്താ പറഞ്ഞു കൊടുത്തത്? ഒന്ന്, ീസത്തുന്നവരെ നിങ്ങൾ വന്നത് ഇൽമ് കേൾക്കാൻ വേണ്ടിയല്ലേ, അൽഹംദുലില്ല, അതിനല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം കേൾക്കണ്ടേ. മാ മറർത്ത ബിഹജരിൻ വലാ ഷജരിൻ വലാ മദരിൻ ഇല്ലസ്തഗ്ഫറ ലകാ. ഏയ്, ഒരു ഇൽമ് കേൾക്കണമെന്ന താല്പര്യത്തോടെയാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഈ യാത്രയിൽ നിങ്ങൾ വിട്ടുകടന്ന ഓരോ മരങ്ങളും ഓരോ കല്ലുകളും ഓരോ ചളികളും മണൽത്തരികളും ഇലാഹായ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി നിരന്തരമായി ഇസ്തിഗ്ഫാർ തേടുകയാണ്. അല്ലാഹുവിനോട് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അൽഹംദുലില്ല എത്ര കാലം ഈ ആത്മീയ മജ്‌ലിസിൽ നേരിട്ട് വന്ന് പങ്കെടുത്തു. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ആഴ്ചതോറും നമ്മൾ നടത്തി വന്നിരുന്ന 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തുടങ്ങിയ ക്ലാസ്സിൽ സജീവമായി പങ്കെടുത്തു വന്നവരാണ്. നിങ്ങൾ ഉറപ്പിച്ചോളൂ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ വരാൻ കഴിഞ്ഞില്ലെങ്കിലും അല്ലാഹുവെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് അന്ന് വന്നതിന് അല്ലാഹു നമുക്ക് തരുന്ന കൂലിയുണ്ടല്ലോ, ആ കൂലി ഇപ്പോൾ ഇതിൽ പങ്കെടുത്താലും ആ നിലയിൽ നമുക്ക് കിട്ടും. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാനായി ഒരു കാലണ്ട് എടുത്തു വെച്ചാൽ വിട്ടുകടന്ന ഓരോ മണൽത്തരികളും കല്ലുകളും വൃക്ഷങ്ങളും ഒക്കെ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടും. അങ്ങനെയാണ്, അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹു ഈ കൊറോണയുടെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷ നൽകി എത്രയും പെട്ടെന്ന് ഖൈറായ നിലയിൽ ആത്മീയ മജ്‌ലിസിൽ ആ നിലക്കന്നെ കൂടാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ. നമ്മളെല്ലാ ഞായറാഴ്ചയും 2 മണിക്ക് മഞ്ചേരി തുറക്കൽ സ്കൂളിൽ ക്ലാസ് ആരംഭിച്ചിരുന്നു. 10,000 മുഅ്മിനീങ്ങൾക്ക് സംഗമിക്കാൻ സൗകര്യമുള്ള ഒരു മജ്‌ലിസാണത്. അതൊക്കെ ഇൻഷാ അല്ലാ ഈ കൊറോണയുടെ പ്രതിസന്ധി തീർന്നാൽ അത് നമുക്ക് നല്ല നിലയിൽ ആ മജ്‌ലിസ് കൊണ്ട് എല്ലാ അർത്ഥത്തിലും ആഖിറത്തിൽ ദറജ കൂട്ടാൻ ഉതകുന്ന വിധത്തിൽ അത് ഉപകരിക്കുന്ന നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാഹുവേ നീ അതിനൊക്കെയും തൗഫീക്ക് നൽകണേ റബ്ബേ. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനം വിളയിൽ പറപ്പൂർ എത്തിയങ്കാന പലരും ചോദിക്കാറുണ്ട്, ഉസ്താദ് എവിടുന്ന ക്ലാസ് എടുക്കാറ്? വയനാട്ടിൽ നിന്നാണോ, ഉസ്താദിന്റെ വീട്ടിൽ നിന്നാണോ, അല്ലെങ്കിൽ എത്തിയങ്കാനയിൽ നിന്നാണോ, വന്നാ കാണാൻ പറ്റുമോ എന്നൊക്കെ പലരും അന്വേഷിക്കാറുണ്ട്. നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ എത്തിയങ്കാനയിൽ വെച്ച് തന്നെയാണ്. വിളയിൽ പറപ്പൂർ CBMS എത്തിയങ്കാനയിൽ വെച്ച് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് എടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെയും ആഖിറത്തിൽ ഉപകരിക്കുന്ന വിധത്തിൽ കബൂലാക്കട്ടെ. നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ മുറ്റത്തും നമ്മൾ മജ്‌ലിസ് ആരംഭിച്ചു. ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ ഈ സദസ്സിൽ സ്ഥിരമായി പങ്കെടുത്തു വന്നവരുണ്ട്. അല്ലാഹുവെ അതിനൊക്കെ വലിയ കൂലിയാണ് റബ്ബേ. അല്ലാഹു അതൊക്കെയും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും ആ മജ്‌ലിസിൽ ഖൈറായ നിലയിൽ സംബന്ധിക്കാൻ അല്ലാഹു വിധി നൽകട്ടെ. ഇന്ന് നേരിട്ട് വരാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ, അതുകൊണ്ട് റബ്ബേ ഇങ്ങനെ ഇതിൽ പങ്കെടുത്താൽ ആ നേരിട്ട് വന്ന് പങ്കെടുത്ത പ്രതിഫലം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. ബീസത്തുന്ന സഹാബിയോടെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, നിങ്ങൾ വിട്ടുകടന്ന എല്ലാമെല്ലാം ഇന്നല്ലാഹ വഅഹ്ല കുല്ലി സമാഇഹി വല്ലർലി ഹത്തൽ ഹൂത മഹ്മഅനം ലിൽ ഫലാ كل يصلي يا حبيب على الذي قد علم الخير الناس محصلا. ഇൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കെല്ലാം ഇസ്തിഗ്ഫാർ തേടും. കൂട്ടത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാ, നമ്മൾ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുമ്പോൾ ഇൽമ് കിട്ടാനാണ് എന്നുകൂടെ നിയ്യത്ത് ചെയ്യണം. വെറും ദിക്ര് ചൊല്ലാനും ദ്വയർക്കാനും മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഇൽമ് കേൾക്കാനും അറിയാനും കൂടെയാണെന്നൊരു നിയ്യത്ത് വേണം. അതിൻ്റെ ഒരു പവർ വേറെ തന്നെയാണ്. റസൂലുള്ള മദീന പള്ളിയിലേക്ക് കയറി ചെന്നു,
രണ്ട് ഹൽക്കകൾ സദസ്സുകൾ മുത്തുനബി അവിടെ കണ്ടു. റസൂലുള്ള പറഞ്ഞു, ഒന്ന് ദിക്റിന്റെ സദസ്സാണ്, മറ്റൊന്ന് ഇൽമിന്റെ സദസ്സാണ്. ഹബീബായ നിബിതങ്ങൾ പറഞ്ഞു, കുല്ലുൻ അലാ ഖൈർ, ഇത് രണ്ടും ഖൈറിന്റെ മേലിലാണ്. എന്നിട്ട് എന്താ ചെയ്തതെന്നറിയോ? വേഗം ഫജലസ ഫീ മജ്‌ലിസിൽ ഇൽമി, ഇൽമിന്റെ സദസ്സിൽ പോയി മുത്ത റസൂൽ അവിടെ ഇരുന്നു. ഉലമാക്കൾ വിശദീകരിക്കുന്നുണ്ട്, അതെന്തേ കാര്യം എന്നറിയോ? ദിക്റിന്റെ മജ്‌ലിസിനേക്കാൾ ഇൽമിന്റെ മജ്‌ലിസിന് ഒരു പവർ ഉണ്ട്. അപ്പൊ നമ്മളുടെ മജ്‌ലിസ് ഇൽമിന്റെ മജ്‌ലിസാണ്, ദിക്റിന്റെ മജ്‌ലിസാണ്, പ്രാർത്ഥനയുടെ മജ്‌ലിസാണ്. ഈ എല്ലാ നിയ്യത്തും വെച്ചിരിക്കണം, എല്ലാ പ്രതിഫലവും നമുക്ക് കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാമീം പറഞ്ഞേക്ക് മനുഷ്യന്മാരെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു ഈ കൂടലൊക്കെ ആഹ്റത്തിലേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാക്കി തരട്ടെ. അപ്പൊ ഖബീസ എന്ന സഹാബിയോട് ഈ ഒരു കാര്യം മുത്ത് റസൂൽ പറഞ്ഞു. പിന്നീട് പറഞ്ഞതിങ്ങനെയാണ്, നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദിക്റുകളും ദുആവും കഴിഞ്ഞാൽ ഫഖുൽ സലാസ മറാത്ത്, മൂന്ന് തവണ നിങ്ങൾ പറയേണ്ടതാണ്. സുബ്ഹാന റബ്ബി അതിനുശേഷം ഇങ്ങനെ ഒന്ന് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നീ അസ്അലുക മിമ്മാ ഇന്ദക വാഫിൽ അലയ്യ മിൻ ഫളിക وانشر علي من رحمتك وانزل علي من بركاتك اللهم اللهവേ ഇന്നി അസ്അലുക നിന്നോട് ഞാൻ തേടുകയാണ്. മിമ്മാ ഇന്ദക നിന്നിലുള്ള എല്ലാ ഖൈറുകളും ഞാൻ നിന്നോട് തേടുന്നു. വാഫിൽ അലയ്യ മിൻ ഫളിക, നിന്റെ ഔദാര്യം എനിക്ക് നീ ചൊരിഞ്ഞു തരണമേ. അല്ലാ ചൊരിഞ്ഞു തരിക, എനിക്ക് നീ ചൊരിച്ചു തരണം. മിൻ ഫളിക, നിന്റെ ഔദാര്യം, അല്ലാന്റെ ഔദാര്യം തന്നെ കിട്ടിയാലേ നമ്മൾ രക്ഷപ്പെടൂ. വേറെ ഒരാള് തന്നാലും മതിയാവില്ല. ഇനി ആരെങ്കിലുമൊക്കെ നമുക്ക് തരണമെങ്കിലും അല്ലാന്റെ തീരുമാനം വേണ്ടേ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഫളൽ തരാൻ ഉദ്ദേശിച്ചാലല്ലാതെ കിട്ടൂല. അതുകൊണ്ട് വാഫിൽ അലയ്യ മിൻ ഫളിക, നിന്റെ ഫളൽ എനിക്ക് ചൊരിഞ്ഞു തരണമേ അല്ലാ. വൻഷുർ അലയ്യ മിൻ റഹ്മതിക, നിന്റെ വിശാലമായ കാരുണ്യം എന്നിലേക്ക് നീ ഇറക്കി തരണം, ചൊരിഞ്ഞു തരണം. നിന്റെ കാരുണ്യം നീ എനിക്ക് നൽകണം. വൻസിൽ അലയ്യ മിൻ ബറകാതിക, നിന്റെ ബറക്കത്തുകൾ അല്ലാഹുവേ നീ എനിക്ക് ഇറക്കി തരണമേ അല്ലാ. ഈ ദിക്റ് എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം ഈ ദിക്റും പ്രാർത്ഥനയും ഒരാൾ മൂന്ന് തവണ നടത്തിയാൽ തുആഫ മിനൽ അമാ വൽ ജുദാമി വൽ ഫലജി. ഹബീബായ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മുക്തിക്കത് കാരണമാകും. വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങൾക്കിത് പരിഹാരമാണ്. കുഷ്ഠരോഗത്തിന് പടരുന്ന രോഗങ്ങൾക്കിത് പരിഹാരമാണ്. അതുകൊണ്ട് ഈ പരിപാടികൾ സംബന്ധിച്ച എൻ്റെ പ്രിയപ്പെട്ട പതിനായിരക്കണക്കിന് മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് പഠിക്കണം, ഇത് അറിയണം. ഇത് ഈ മൊബൈലിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചാൽ നമുക്കത് നോക്കി ചെല്ലാമല്ലോ, ഇനി എഴുതി വെച്ചാലോ നോക്കി ചെല്ലാമല്ലോ. അപ്പൊ ഇൻഷാല്ലാ ഇതൊക്കെ കുറച്ച് ദിവസങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സുഖവും സന്തോഷവും അനുഭവിച്ചു തുടങ്ങും നമ്മൾ. അല്ലാഹു തൗഫീഖ് തരട്ടെ.